എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ വിനായക ചതുർത്ഥി ഓഗസ്റ്റ് 31-ാം തീയതി ആണ് ആചരിക്കാൻ പോകുന്നത്. വിനായക ചതുർത്ഥി ജീവിതത്തിലെ തടസ്സങ്ങളും കഷ്ടപ്പാടുകളും നീങ്ങി വിജയം കൈവരിക്കുന്നതിന് വേണ്ടി എല്ലാവരും വ്രതമെടുക്കുക. വ്രതമെടുക്കുവാൻ പറ്റാത്തവർ വീട്ടിൽ നിന്ന് പൂജ ചെയ്താലും മതി. ഗണേശ്ജിയുടെ ജന്മദിനമായിട്ടാണ് നമ്മൾ വിനായക ചതുർത്ഥി ആചരിച്ചു പോരുന്നത്. വീട്ടിലിരുന്ന് പൂജ ചെയ്യുന്നവർക്കായി രാവിലെ എണീറ്റ് കുളിച്ച് വൃത്തിയായി പൂജ ഗണേശ്ജിക്ക് പൂജ ചെയ്യാവുന്നതാണ്. പിന്നെ ഗണേശ മൂലമന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. ഓം ഗം ഗണപതായി നമോ നമഃ ഈ മന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നതും നല്ലതാണ്. പിന്നെ ഗണേശ്ജിക്ക് തുളസി മാത്രം അർപ്പിക്കാതിരിക്കുക. തുളസി അർപ്പിക്കാതിരിക്കുന്നതിൻ്റെ ഒരു കഥ ഇതിൽ ഞാൻ പറഞ്ഞുതരാം. ഗണപതി ധ്യാനത്തിലിരിക്കുമ്പോൾ, ഒരിക്കൽ ഗണപതി ഗംഗാനദിയുടെ തീരത്തെ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ സംഭവിച്ച ഐതിഹ്യവുമായി ബന്ധപ്പെട്ടതാണ് ഈ കഥ. ഗണപതി ധ്യാനത്തിലായിരുന്ന സമയം തുളസീദേവി ഗണപതി ഭഗവാനെ കാണുകയുണ്ടായി. ഗണപതി ഭഗവാന്റെ സൗന്ദര്യത്തിലും നിഷ്കളങ്കതയിലും തുളസീദേവി ഗണപതിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. ഇത് ഉടനെ തന്നെ ഗണപതി ഭഗവാനെ അറിയിക്കുന്നതിന് വേണ്ടി ധ്യാനത്തിലിരുന്ന ഭഗവാനെ വിളിച്ചുണർത്തുവാൻ തീരുമാനിച്ചു. ഭഗവാനെ വിവാഹം കഴിക്കുവാനുള്ള ആഗ്രഹത്തോടെ തുളസീദേവി ഗണപതിയുടെ അടുത്ത കണ്ണുകൾ തുറക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടു. എന്നാൽ ഇതൊന്നും അറിയാതെ ധ്യാനത്തിലിരുന്ന ഗണപതി ഭഗവാൻ കണ്ണുകൾ തുറന്നു. തന്റെ ഭക്തന്മാരാരോ വിളിക്കുന്നതായാണ് ഭഗവാൻ കരുതിയത്. എന്നാൽ കണ്ണു തുറന്നപ്പോൾ തുളസി തൻ്റെ മുന്നിൽ നിൽക്കുന്ന അത് കാണുകയും എന്താണ് കാര്യമെന്ന് ചോദിക്കുകയും ചെയ്തു. ഗണപതി ഭഗവാനെ വിവാഹം കഴിക്കുന്നതിനുള്ള തൻ്റെ ആഗ്രഹം തുളസി ദേവി ഭഗവാനെ അറിയിച്ചു. നിത്യ ബ്രഹ്മചാരിയായിരുന്ന ഗണപതി ഭഗവാൻ അതുകൊണ്ട് തന്നെ തുളസിയെ വിവാഹം കഴിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, കഠിനമായ ധ്യാനത്തിലിരിക്കുമ്പോൾ തന്നെ ശല്യപ്പെടുത്തിയതിനാൽ ക്രോധാകുലനായ ഭഗവാൻ തുളസിയെ ശപിക്കാനാഞ്ഞു. എന്നാൽ ഇത് തുളസിയെ പ്രകോപിപ്പിക്കുകയും ഗണപതി ഭഗവാൻ തന്നെ 2 തവണ വിവാഹം കഴിക്കേണ്ടി വരുമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇതിൽ അരിശം പൂണ്ട ഗണപതി ഒരിക്കലും തുളസിക്ക് ഒരു ദൈവത്തെ വിവാഹം കഴിക്കുവാൻ സാധിക്കുകയില്ലെന്നും അസുരനെ വിവാഹം കഴിക്കേണ്ടി വരുമെന്ന് ശപിച്ചു. എന്നാൽ തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ തുളസി ഗണപതി ഭഗവാനോട് മാപ്പ് അപേക്ഷിക്കുകയും തൻ്റെ തെറ്റ് ഏറ്റുപറയുകയും ചെയ്തു. ശാപത്തിൽ നിന്ന് തുളസിയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി വിഷ്ണു ഭഗവാന്റെ മറ്റൊരു അവതാരം തുളസിയെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അതുമാത്രമല്ല, പൂജാവേളയിൽ തുളസിയില്ലാതെ യാതൊരുവിധ പൂജയും നടക്കില്ലെന്നും ഭഗവാൻ അനുഗ്രഹിച്ചു. എന്നാൽ ഒരിക്കലും തുളസിയെ തനിക്ക് പൂജയ്ക്കായി സമർപ്പിക്കില്ലെന്നും ഭഗവാൻ തുളസിയെ അറിയിച്ചു. അന്നുമുതൽ ഗണപതി ഭഗവാനുള്ള ഒരു പൂജയ്ക്കും വിശേഷ അവസരങ്ങളിലും തുളസി സമർപ്പിക്കാറില്ല. അതുകൊണ്ട് ഗണപതി ഭഗവാന് മാത്രം തുളസി അർപ്പിക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.